ദേവാമൃതം. ദേവാമൃതത്തിൽ ഇനി ജ്യോതിഷ പങ്ക്തി. ദേവാമൃതം. ഇന്ന് 1191 ആണ്ട് ഇടവമാസം 11 അതായത് 2016 മെയ് മാസം 25 ഇന്ന് ബുധനാഴ്ചയാണ്. നക്ഷത്രം പൂരാടമാണ്. പതിവ് പോലെ ജ്യോതിഷ പങ്ക്തിയിൽ നമ്മളോടൊപ്പം ഉള്ളത് നമുക്ക് ഏറെ പ്രിയങ്കരനായ ജ്യോതിഷ പണ്ഡിതൻ, നമുക്ക് ആരാധ്യനായ ഗുരുനാഥനായ ഡോക്ടർ കുടമാളവ് ശർമ്മജിയെ വളരെ സ്നേഹാദരവോടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ശർമ്മജി. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക്. ശ്രീ ശർമ്മജി, സുജയും സുനീഷും കൊല്ലത്തു നിന്ന് എഴുതുന്നു. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 4 ഇതുവരെ കുട്ടികളായില്ല. അലോപ്പതി ആയുർവേദ ട്രീറ്റ്മെൻറ്റുകൾ നോക്കുന്നു. ഞങ്ങൾക്ക് സന്താന ഭാഗ്യം പ്രതീക്ഷിക്കാമോ? ദോഷമുണ്ടോ? താങ്കളുടെ വിശദമായ പരിഹാര നിർദ്ദേശങ്ങൾ പ്രതീക്ഷിക്കുന്നു. അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യ 15 നാഴിക ചേരുന്ന 2½ നക്ഷത്രമടങ്ങുന്ന മേടരാശിക്കാർ ഉള്ള സ്ത്രീകൾക്ക് മേടം ഇടവം മിഥുനം കർക്കിടകം ചിങ്ങം കന്നി രാശിയിൽപ്പെട്ട ചിത്തിര നക്ഷത്രം കാര്യമായിട്ടുള്ള വൈവാഹിക ബന്ധം, അതായത് ഷഷ്ടം അഷ്ടമം എന്ന് പറയുന്ന 6 രാശിക്കാർ തമ്മിൽ വിവാഹം കഴിച്ചു കഴിഞ്ഞെന്നാൽ ഉണ്ടായേക്കാവുന്ന ഒരു ദോഷവശങ്ങളാണ് സന്താനം ഉണ്ടാകുവാനുള്ള തടസ്സമോ കാലതാമസമോ. ജാതക നിലപ്രകാരം സന്താനം ഉണ്ടാവാനുള്ള യോഗം ഉണ്ട് എങ്കിലും അത് നീണ്ടു നീണ്ടു പോകുവാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അപ്പോൾ സന്താനം ഉണ്ടാകാനുള്ള തടസ്സം ചിലപ്പോൾ അബോർഷൻ മുതലായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ കുട്ടികൾ വേണ്ട എന്ന് വെച്ച് കുറേ കാലം ദമ്പതികൾ മുന്നോട്ട് പോകുന്ന കാലമുണ്ട്. രണ്ടുപേർക്ക് ജോലി ഒരു സ്ഥലത്ത് ആവട്ടെ, അല്ലെങ്കിൽ പ്രൊമോഷൻ ഒക്കെ ആവട്ടെ, ഒരുമിച്ച് ജീവിക്കാനുള്ള യോഗമാവട്ടെ, അല്ലെ പെരയാവട്ടെ, അങ്ങനെ എന്തെങ്കിലും ആവട്ടെ 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 എന്ന് കരുതി കുട്ടികൾ ഇപ്പം വേണ്ട എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകുവാനുള്ള ഒരു യോഗവും അവസാനം വേണം എന്ന് തീരുമാനിക്കുന്ന സമയത്ത് ഉണ്ടാകാനുള്ള ബുദ്ധിമുട്ടുകളും, ഇതൊക്കെ ഷഷ്ടാഷ്ടമം അഷ്ടമഷ്ടം മുതലായിട്ടുള്ള രാശികളിൽപ്പെടും. അപ്പം ഈ ഷഷ്ടാഷ്ടമത്തിന് ഒരു കുട്ടികൾ ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ടുള്ള ജനറലായിട്ടുള്ള ഒരു പ്രതിവിധിയാണ് പുരുഷസൂക്തം എന്ന് പറയുന്നത്. അത് പുരുഷസൂക്തം കൊണ്ടുള്ള സ്വസ്തിക പൂജകളാവാം, പുരുഷസൂക്തം കൊണ്ടുള്ള കർമ്മങ്ങളാവാം, പുരുഷസൂക്തം കൊണ്ടുള്ള പൂജാകർമ്മങ്ങളാവാം, പുരുഷസൂക്തം കൊണ്ടുള്ള ഹോമവിധികളാവാം, പുരുഷസൂക്തം സുകുമാരലേഹ്യം സുകുമാരഹൃതം ഫലസർപ്പീസ് അതുപോലെ ചന്ദനാശ്രമം മുതലായിട്ടുള്ള ഔഷധങ്ങളിൽ കൂർച്ചപ്പുല്ലുകൊണ്ട് തൊട്ട് ജപിച്ച് ശുദ്ധവൃത്തിയായി സസ്യാഹാരത്തോടുകൂടി കഴിഞ്ഞു വരവേ ഇത് ദമ്പതികൾ കഴിച്ചു വരുന്നതും ബീജ അണുക്കൾ വർദ്ധിപ്പിക്കുവാനും സൽസന്താനം ഉണ്ടാകുവാനും യൂട്രസ് ശുദ്ധീകരിക്കുവാനും ഒരു നല്ല ആയുർവേദ വൈദ്യൻ്റെ സഹായത്തോടുകൂടി ഈ വക ഔഷധങ്ങൾ ഉപയോഗിച്ച് വന്നു കഴിഞ്ഞാൽ വളരെ എളുപ്പമുണ്ട്. അതായത് 160% ഈ വക ഔഷധ സേവ കൊണ്ടും ഈശ്വരഭജനങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ പുരുഷസൂക്താദികൾ ജപിക്കുന്നത് കൊണ്ടും സാധിക്കുന്നതാണ്. രണ്ടു കൂട്ടങ്ങളെയും പേരും നക്ഷത്രവും ചേർത്ത് ഭൂമിയിലെ ജലത്തിൻ്റെ പ്രതീകമായ ജലവും ഭൂമിയുടെ പ്രതീകമായ കളഭം അല്ലെങ്കിൽ ചന്ദനവും ആകാശത്തിൻ്റെ പ്രതീകമായ ധൂപവും പുഷ്പവും ഓക്സിജൻ്റെ പ്രതീകമായ ധൂപവും സൂര്യൻ്റെയും പ്രകാശത്തിൻ്റെയും ധൂപമായ വെട്ടവും പഞ്ചഭൂതങ്ങളെ കൊണ്ട് സ്വസ്തിക പത്മത്ത് പുരുഷസൂക്ത മൂർത്തിയെ അല്ലെ ബൃഹസ്പതി മൂർത്തിയെ ഇട പിങ്കള സുഷുമ്നയിൽ നിന്നും ആവാഹിച്ച് സ്വസ്തിക പത്മത്തിൽ വെച്ച് 18 18 രണ്ട് കൂട്ടുകളുടെയും പേരും നക്ഷത്രവും ചേർത്ത് പുരുഷസൂക്തം എന്ന കർമ്മം ചെയ്യുന്നത് വളരെ നല്ലതാണ്. ആ കൂടെ നല്ല ആയുർവേദ വൈദ്യന്മാരുടെ ഉപദേശപ്രകാരം സുകുമാരലേഹ്യം സുകുമാരഘൃതം ഫല സർപ്പീസ് ചന്ദനാസവം ഇപ്രകാരവും അതുപോലെ തന്നെ യൂട്രസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിൽ ഇതിന് ചീനപ്പാവ് മുതലായിട്ടുള്ള ലേഹ്യാദികളുമൊക്കെ കഴിച്ച് ഇരിക്കുകയും ഈ പറയുന്ന കർമാനുഷ്ഠാനങ്ങളും ചെയ്ത് പുഷ്യരാഗം എന്ന് പറയുന്ന അതായത് യെല്ലോ സഫയർ ധരിക്കുകയും ചെയ്തു വന്നാൽ വളരെ എളുപ്പമുണ്ട്. ഇത് ഈ കത്ത് അയച്ചവർക്ക് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടവർക്കും ഇതുപോലെ സമാന്തരമായ ദുഃഖങ്ങളും പ്രശ്നങ്ങളും ഉള്ളവർക്കും ഈ ക്രിയ നല്ലതാണ്. ഗുരു ഉപദേശത്തോടു കൂടി മാത്രമേ വേദങ്ങളും മറ്റുമൊക്കെ പഠിക്കുകയും ചൊല്ലുകയും കർമ്മങ്ങളും ചെയ്യാവുള്ളൂ. എങ്കിൽ മാത്രമേ ഉച്ചാരണ ശുദ്ധിയും അതിനുള്ള ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാവത്തുള്ളൂ. ഓം തച്ഛം യോ രാഹിണി മഹേ ഗാതും യജ്ഞായ ഗാതും യജ്ഞപതയേ ദൈവീ സ്വസ്തിരസ്തുനഃ
സ്വസ്തി മാനുഷേഭ്യഃ ഊർധ്വം ജിഗാതു ഭേഷജം ശം നോ അസ്ത്യുദ്ധിപതേ ശം ചതുഷ്പതേ. അതിവിശേഷമായ പുരുഷസൂക്ത മന്ത്രങ്ങളെ കൊണ്ടുള്ള ജലകന്ധ പുഷ്പ ധൂപദീപ ജലാന്തം പൂജാവധികൾ അനുഷ്ഠിച്ച് പുഷ്യരാഗരത്നം ധരിക്കുകയും മേൽ പറഞ്ഞ ഔഷധാദികളും ധരിച്ചു വന്നാൽ 180% സന്താനഭാഗ്യം ഉണ്ടാകുവാനുള്ള യോഗമുണ്ട്. സന്താനം നല്ല സന്താനമുണ്ടാകുവാൻ വേണ്ടിയും ഈ കർമ്മങ്ങൾ ചെയ്യാം. ഏതെങ്കിലും തരത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം അബോർട്ടഡായിട്ട് പോയിരിക്കുന്നവർക്കും ആരോഗ്യം ആയുരാരോഗ്യക്ഷേമത്തിനായിട്ടുള്ള കുട്ടികൾ ഉണ്ടാകുന്നതിനും ഈ കർമാനുഷ്ഠാനങ്ങൾ നല്ലതാണ്. കുട്ടികളുള്ളവർക്കും അഭിവൃദ്ധി ഐശ്വര്യങ്ങളും സത്സന്താനാലുപ്തിയായിട്ട് വരുന്നതിനും ഈ പ്രതിവിധികൾ നല്ലതാണ്. ഗുരു ഉപദേശത്തോടുകൂടി മാത്രമേ ഈ പാദ കാര്യങ്ങൾ അനുഷ്ഠിക്കാവൂ. ദേവാമൃതം.